ഒരാളെ പുകഴ്ത്താൻ പാടില്ല. കാരണം ഈ ലോകത്ത് എത്ര വലിയവരാണ് ലോകം കരുതിയവരാ ആരൊക്കെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്ലാഹു അല്ലദീ ജഅല ലകുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാഅ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനൽ തയ്യിബാത്ത് فتبارك الله رب العالمين هو الحي لا اله الا هو فادعوه مخلصين له الدين الحمد لله رب العالمين വളരെ മനസ്സിരുത്തേണ്ടുന്ന വചനം. സർവ മുസ്ലിമീങ്ങളും മനപ്പാഠമാക്കി വെക്കേണ്ടുന്ന ആയത്ത്. എന്താണ് അതിൽ അല്ലാഹു തആല പറയുന്നത്? ഏത് മനുഷ്യനും ചിന്തിച്ചോളാൻ അല്ല പറയുകയാണ്, അല്ല ആരാണ് നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്നതവനാണ്, നിങ്ങൾക്ക് താമസിക്കാനുള്ളവര് താമസ കേന്ദ്രവും താവളവുമാക്കിയിട്ട് ഭൂമിയെ സംവിധാനിച്ചവനാണ് അല്ലാഹു. എന്തിനാണ് അല്ല എങ്ങനെ പറഞ്ഞത്? ഈ ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്നതിൽ ഈ ലോകത്ത് ആർക്കെങ്കിലും പങ്കുണ്ടോ? അതുപോലെ തന്നെ വസ്സമാ ബിനാ ആകാശത്തെ എടുപ്പാക്കി തന്നവൻ അല്ലയാണ്. വസവ്വറക്കും നിങ്ങൾക്ക് രൂപം നൽകിയവൻ അല്ലയാണ്. ഫഅഹ്സന സുവറക്കും നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കിയവനും അല്ലയാണ്. ഓരോരുത്തരുടെയും ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ വെച്ച് ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാം, മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വെച്ച് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് രൂപം നൽകുന്നവൻ അല്ലയാണ്. ഞാനോ നിങ്ങളോ നമ്മളോടാരോടും ഒരഭിപ്രായവും ചോദിക്കപ്പെട്ടുകൊണ്ടല്ല നമ്മൾ ആരും ഇങ്ങോട്ട് ജനിച്ചു വീണത്. നിന്റെ രൂപമെന്താവണം, നിന്റെ ശരീരമെന്താവണം, കളറെന്താവണം, രൂപമെന്താവണം, നിറയെന്താവണം എന്ന് ആരോടും അന്വേഷിച്ചിട്ടില്ല. അതല്ലയാണ് തീരുമാനിച്ചത്, അല്ലയാണ് രൂപം നൽകിയത്. അങ്ങനെ അവൻ രൂപം നൽകി നിങ്ങളെ പുറത്തുവിട്ടു. പുറത്തുവിട്ട് ഭൂമിയിലേക്ക് നിങ്ങളെ അങ്ങ് വെറുതെ വിട്ടാൽ പോരല്ലോ. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അന്നം വേണ്ടേ, ഭക്ഷണം വേണ്ടേ, അതിനുള്ള സംവിധാനവും ഒരുക്കി തന്നവനാണല്ലോ. വറസഖക്കും മിന തയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്നവൻ നിങ്ങൾക്ക് ആഹാരം നൽകുകയും ചെയ്തു. നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്ര കാര്യങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞു. ഭൂമിയെ താവളമാക്കി തന്നവൻ, ആകാശത്തെ എടുപ്പാക്കി തന്നവൻ, നിങ്ങൾക്ക് രൂപം നൽകിയവൻ, അങ്ങനെ നിങ്ങളുടെ രൂപത്തെ നന്നാക്കിയവൻ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വിശിഷ്ടമായ ആഹാരം നൽകിയവൻ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹു ഏറ്റവും മഹത്വമേറിയവൻ തന്നെ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഹുവൽ ഹയ്യു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഇത്രയും കാരണങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ആയത്തുകളിൽ അല്ലാഹു ഈ ലോകത്തതാ രാവും പകലുമൊക്കെ മാറി മാറി വരുന്നതിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു എടുത്തു പറഞ്ഞിട്ട് പറയുന്നു, ഇതൊക്കെ ചെയ്തുതന്നവൻ ഞാനല്ലയോ, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു, അവനൊഴികെ ഒരു ആരാധ്യനില്ല. അതുകൊണ്ട് മുസ്ലിമേ, സർവ മനുഷ്യരോടും അല്ലാന്റെ കൽപ്പന എന്താണ്? ഫദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവനെ നിഷ്കളങ്കരാക്കിയവരായ നിലയിൽ അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സ്ഥാപിച്ചുകൊണ്ട് അല്ല തന്നെ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസരംഗത്തുള്ള മുസ്ലിമിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. ഏത് മതക്കാരനാവട്ടെ ആരാവട്ടെ, അല്ലാഹുവല്ലാത്ത എന്തിനെ പ്രാർത്ഥിക്കുന്നവരോ ആരെ ആരാധിക്കുന്നവരോ ആകട്ടെ, മുസ്ലിമിന് ചോദിക്കാനുള്ളത് ഈ ആകാശഭൂമികളെ സംവിധാനിച്ചതിൽ, നമ്മെ സൃഷ്ടിച്ചതിൽ, രൂപം നൽകിയതിൽ, ഭക്ഷണം നൽകിയതിൽ, അതുപോലെ തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുക എന്ന പ്രത്യേകതയിൽ ആർക്കെങ്കിലും ഈ ലോകത്ത് ഒരു പങ്കെങ്കിലും ഒരു കൂറെങ്കിലും അവകാശപ്പെടാനുണ്ടോ? ഇല്ല എന്ന് എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, എങ്കിൽ അതിന്റെയൊക്കെ മഹാത്മ്യം അവകാശപ്പെടാൻ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ എങ്കിൽ അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ആ ഒരവസ്ഥ, ആ അവസ്ഥയിൽ എന്നുള്ള വ്യതിയാനമാണ് വിശ്വാസരംഗത്ത് ബാധിച്ച ഏറ്റവും വലിയ പുഴുക്കുത്തും ജീർണതയുമായി മാറിയത്.
നിങ്ങൾ നോക്കൂ, ലോകത്ത് ശിർക്കിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തിയത് ആളുകളെ അമിതമായി പ്രശംസിച്ചതിലൂടെയാണ്. ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പവറിന്റെ അപ്പുറം കൊടുത്തതിലൂടെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞു, ലാ തർഫഉനീ ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു വസ്സബദല്ല. അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള പദവികളുണ്ട് ജനങ്ങളെ, ആ പദവികൾക്കപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ ഉയർത്തല്ല, ആ പദവികൾക്കപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ ഉയർത്തരുത്. അതാ ഹുബ്ബുർ റസൂല് പറയുന്ന മാസമാണല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ പലപ്പോഴും രംഗത്ത് വരാറുള്ള മാസമാണല്ലോ ഈ റബീഉൽ അവ്വൽ. ചിന്തിച്ചു നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിധിവിട്ട് പ്രശംസിക്കുകയും പരിധിവിട്ട് പുകഴ്ത്തുകയും അള്ളാഹു നൽകിയിട്ടുള്ള മൻസിലത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഹബീബായ നബി തങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തതാണ് ഈ സമൂഹത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ജീർണതകളിൽ ഒരു ജീർണത അത് തന്നെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിക്കുക എന്നത് പാടില്ലാത്തതാണോ, അവിടുത്തെ മദ്ഹ് പറയുക എന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പലപ്പോഴും ഇസ്ലാമിക പ്രബോധകന്മാരെ കുറിച്ച്, അതാ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് പല കക്ഷികളും തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ്, അതാ മുജാഹിദുകൾക്ക് നബിതങ്ങളോട് സ്നേഹമില്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് പറയാത്തവരാണ്, മദ്ഹ് പറഞ്ഞൂടാ എന്നാണ് അവരുടെ വാദമെന്ന്. ഇങ്ങനെ ഒരു വാദമില്ല. നിങ്ങൾ നോക്കൂ, മദ്ഹിനും ഇസ്ലാം ചില പരിധികൾ നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് തന്നെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ സംസാരിക്കുമ്പോ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂട്ടത്തിൽ കവിത എഴുതാൻ മിടുക്കനായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറില്ലേ, കൊടുക്കൂ ഹസ്സാനെ, കവിതയിലൂടെ തന്നെ മറുപടി പറയൂ. കവിത കൊണ്ട് ആക്ഷേപിക്കുമ്പോ കവിതയിലൂടെ മറുപടി പറയാൻ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? പ്രവാചകൻ കേൾക്കേതാ, നബി തങ്ങളെ അവിടുന്ന് പുകഴ്ത്തിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള പുകഴ്ത്തലുകൾക്ക് എതിര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ പുകഴ്ത്തുകയാണ്, വാജ്മലു മിൻക ലം തറഖത്തു ഐനീ വാഖിറമു മിൻക ലം തലിദി നിസാഉ ഖുലിഖ്ത മുബറാൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എന്താണ് ആ ഇരടികളുടെ ആശയം? വാജ്മലു മിൻക ലം തറഖത്തു ഐനീ, അങ്ങേക്കാൾ സുന്ദരനായ ഒരാളെ എന്റെ ഈ കണ്ണുകൾ കണ്ടിട്ടില്ല. അങ്ങാണ് ഏറ്റവും സുന്ദരൻ. അതുപോലെ തന്നെ അങ്ങയേക്കാൾ മാന്യനായ ഒരാളെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. സർവന്യൂനതകളിൽ നിന്നും ഒഴിവായ നിലയിലാണ് അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങ് വിചാരിച്ചതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ സൃഷ്ടിക്കപ്പെട്ടതുപോലെയുണ്ടല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരൻ, ലോകം കണ്ട ഏറ്റവും മാന്യനായ മനുഷ്യൻ, ലോകം കണ്ട ഏറ്റവും നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യരോട് വാത്സല്യമുള്ള, ആ നിലക്ക് ജനങ്ങൾക്കിടയിൽ വർത്തിച്ച, ആ നിലക്ക് സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച, ആ നിലക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാടൊരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് തന്റെ ദൗത്യം പറഞ്ഞ് അവസാനിപ്പിച്ച് വിട പറഞ്ഞു പോയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രശംസകൾ, അവിടുത്തെ മദ്ഹുകൾ, അവിടുത്തെ പ്രകീർത്തിക്കൽ, അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ പറയൽ എല്ലാം ഇസ്ലാം അനുവദിച്ച സംഗതിയും പുണ്യകരമായ കാര്യവുമാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയതാ ഒന്ന് രണ്ട് പ്രശംസകൾ വേറെ കേൾക്കുകയാണ്, ജീവിതകാലത്തതാ അവിടുന്ന് മറ്റു രണ്ട് പ്രശംസകൾ കേൾക്കുകയാണ്. അതെന്താണെന്നല്ലേ? അതാ ഒരിക്കൽ മദീനയിൽ ഒരു സൂര്യഗ്രഹണമുണ്ടായി. മദീനയിൽ സൂര്യഗ്രഹണമുണ്ടായപ്പോൾ അന്നേ ദിവസം തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മോനായ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടത്. ഇബ്രാഹിം എന്ന കൊച്ചുമോൻ മരണപ്പെട്ട ദിവസവും
സൂര്യന് ഗ്രഹണം ബാധിച്ച ദിവസവും യാദൃച്ഛികമായിട്ട് ഒരേ ദിവസമായി